കാണാക്കാഴ്ചകളുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നാടിൻ്റെ പ്രശസ്തിയെ വാനോളം ഉയർത്തിയ ഒരു അതിരാത്രത്തിൻ്റെ കഥയുമായാണ് ഇന്ന് കാണാക്കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിരാത്രത്തിന് നേതൃത്വം നൽകിയ തോട്ടത്തിൽ മന കൃഷ്ണൻ നമ്പൂതിരിയുടെ വിശേഷങ്ങളും കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സാമവേദ ആചാര്യനായ പാഞ്ഞാൾ തോട്ടത്തിൽ മന കൃഷ്ണൻ നമ്പൂതിരിയുടെ വിശേഷങ്ങൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വർഷങ്ങളായി പിന്തുടർന്നു പോരുന്ന ഒരു ആചാരം കൂടിയുണ്ട്. കെടാവിളക്ക്, വർഷങ്ങളായി കെടാതെ സൂക്ഷിക്കുന്ന ഒരു ജ്വാല അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലൂടെയും കടന്നുപോയിട്ട് തിരിച്ചു വരാം. യാഗഭൂമി എന്ന പേരിനാൽ പ്രസിദ്ധമാണ് പാഞ്ഞാൾ. പരിപാവനമായ ഈ ഗ്രാമത്തിൽ തോട്ടത്തിൽ മനയിലെ സാമവേദ ആചാര്യനായ കൃഷ്ണൻ നമ്പൂതിരിയുടെ മനയിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ കുറച്ചെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് കാണാക്കാഴ്ചകളിലൂടെ. വളരെ വിശാലമായ തുടിയിൽ ഒരു മന, ഗ്രാമത്തിൻ്റെ പരിശുദ്ധി വിളിച്ചോതുന്നതോടൊപ്പം വൃക്ഷലതാദികളാൽ സമ്പന്നമാണ് തോട്ടത്തിൽ മനയുടെ തൊടി. വേനൽ ചൂടിനെ വെല്ലാൻ തലയുയർത്തി നിൽക്കുന്ന പലതരത്തിലുള്ള വൃക്ഷങ്ങൾ. മനയുടെ പൂമുഖത്തിനു മുകളിലാണ് അതിഥികളുടെ കണ്ണുകൾ ഉടക്കുന്നത്. വിളക്കുകളും മൂന്ന് ഗരുഡ ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. തൊടിയിലെ മരങ്ങൾക്കിടയിലും പ്രത്യേക തരത്തിലുള്ള ഇഷ്ടികകൾ കൊണ്ട് തീർത്ത ഗരുഡ രൂപവും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്നു തന്നെ. ഇതിൻ്റെയെല്ലാം വിശദവിവരങ്ങൾ ആരായാൻ പൂമുഖത്തെത്തിയപ്പോൾ മുറുക്കാൻ ചെലവുമായി പൂമുഖത്തെ ചാരുകസേരയിൽ ഒരു ചിരിയോടെ കൃഷ്ണൻ നമ്പൂതിരി ഞങ്ങളെ സ്വാഗതം ചെയ്തു. വർഷങ്ങളായി പിന്തുടരുന്ന ഒരു വ്യത്യസ്ത ആചാരം ആ മനയിൽ തുടർന്നു പോരുന്നതും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഏകദേശം 40 വർഷത്തോളമായി കെടാതെ സൂക്ഷിക്കുന്ന ഒരു തിരിനാളം തോട്ടത്തിൽ മനയിലെ പൂജാമുറിയിൽ ജ്വലിക്കുന്നു. പാരമ്പര്യമായി പിന്തുടരുന്ന ആചാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കെടാവിളക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഞങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചു. മുറ്റത്ത് പ്രത്യേകതരം ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഗരുഡ രൂപം എന്തെന്നറിയാനുള്ള ആകാംക്ഷയും വർദ്ധിച്ചു. 2011 പാഞ്ഞാൾ ഗ്രാമത്തെ പരിപാവനമായ യാഗഭൂമിയാക്കി മാറ്റിയ അതിരാത്രത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് തോട്ടം മന കൃഷ്ണൻ നമ്പൂതിരി. അന്ന് യാഗഭൂമിയിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 1110 ഇഷ്ടികകൾ കൊണ്ടാണ് ഗരുഡൻ ആകൃതിയിൽ ബലിപീഠം അഥവാ ചിത്തി നിർമ്മിച്ചിരുന്നത്. യാഗശേഷം കൃഷ്ണൻ നമ്പൂതിരിയുടെ മനയിലേക്ക് ഇത് മാറ്റി സ്ഥാപിച്ചു. പ്രകൃതിയിൽ നിന്നും ഉത്ഭവിച്ച് പ്രകൃതിയിൽ തന്നെ എല്ലാം സമർപ്പിക്കും എന്നതാണ് വിശ്വാസം. ഒരു മരണം പോലും അങ്ങനെ തന്നെ. ശരീരം മണ്ണിനോടും ജീവവായു അന്തരീക്ഷത്തിനോടും ആത്മാവ് ബ്രഹ്മത്തിലേക്കും ചിതാഭസ്മം ജലത്തിലും ലയിക്കുന്നത് പോലെ നാമെല്ലാം പ്രകൃതിയിൽ ലയിപ്പിച്ച് നടത്തുന്ന ഒരു യാഗമാണ് അതിരാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. പാഞ്ഞാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാഞ്ഞാൾ ഒരു യാഗഭൂമിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയണമെന്ന് ചോദിച്ചാൽ ഇവിടെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എങ്ങനെയാണ് അത് അങ്ങനെയായി എന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യരായിക്കഴിഞ്ഞു ബ്രാഹ്മണനായിക്കഴിഞ്ഞാൽ ആ ബ്രാഹ്മണൻ്റെ ഒരു ബാധ്യതയാണ് യാഗം നടത്തൽ. അതായത് എൻ്റെ ഒരു ബാധ്യതയാണ് യാഗം നടത്തൽ. വേദ പഠനം കഴിഞ്ഞ് യാഗം ചെയ്യണതിൻ്റെ നിയമം പറയണത് എന്താ വെച്ചാൽ ഒരു സന്താനുണ്ടായിട്ട് അതിൻ്റെ നിയമം പറഞ്ഞാൽ നല്ല രസമാട്ടോ. ഒരു മുടിയെങ്കിലും നരച്ചിട്ടുണ്ടാവണം, കഷണ്ടി ആവരുത്. അംഗവൈകല്യമുള്ള ഒരാൾക്കും യാഗത്തിന് പങ്കെടുക്കാൻ റൈറ്റില്ല, അവകാശമില്ല, എപ്പോഴും പതിവില്ല. അതിപ്പോഴും തുടർന്നു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഒരു അല്ല, അതാണിപ്പോൾ പറയാൻ തുടങ്ങിയതും. ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗി
ആണോന്ന് നോക്കിയാൽ, ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയണം, ഞാൻ ഒരു എയ്ഡ്സുകാരനെ കളിയാക്കി പറയണതല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു എയ്ഡ്സ് രോഗി അദ്ദേഹം ഒരു നല്ല സർജനാണെന്ന് നോക്കിയ, നിങ്ങളുടെ പ്രസവം എടുക്കാൻ നിങ്ങൾ അയാളെ സമ്മതിക്കുക ഇല്ല, നിങ്ങളുടെ കുഴപ്പമല്ലാതെ. എന്തുകൊണ്ടാണ്? എയ്ഡ്സ് പകർച്ചവ്യാധിയാണ്. ആ ഡോക്ടർ അതികേമനായിട്ടുള്ള ഡോക്ടറാണ്. പക്ഷേ ആ അതികേമനായിട്ടുള്ള ഡോക്ടറാണെങ്കിലും അയാളിലൂടെ എയ്ഡ്സ് എന്നുള്ള മാരകദണ്ഡം നമുക്ക് പകരും. അതുകൊണ്ടാണ് ഇതാവണത്. ഇനി അതും വേണ്ട, നമ്മളിപ്പോൾ എന്താ ഇപ്പം ഈ റീസൻറ്റ് കാര്യത്തിൽ കൊറോണയുടെ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാസ്ക് ഇടുന്നുണ്ട്. എന്തിനാ, എന്തിൻ്റെ പേരിലാ ഇത്? അടുത്ത ആൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പകരാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. നമ്മൾ ഈ അംഗവൈകല്യമൊക്കെ വരണത് അയാളുടെ ഗതികേടാണ്. ആ ഗതികേട് ഈ കർമ്മത്തിന് പറ്റിയതല്ല, പിന്നെന്താ ചെയ്യുക? അതാണ് അതിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ലോകത്തിന് വേണ്ടി ചെയ്യണ ഒരു കർമ്മ പദ്ധതിയാണ് യാഗങ്ങൾ. ആ യാഗങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യാനും പാടുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാങ്ങാളെ 75-ലായാലും 2011-ലായാലും യാഗം ചെയ്ത് വാങ്ങാൻ പാടത്ത് വെച്ചാൽ. ഇപ്പം എൻ്റെ ഈ വീട്ടിൽ വെച്ച് ചെയ്യാൻ ഇവിടെ അത്യാവശ്യ സ്ഥല സൗകര്യമൊക്കെ ഉണ്ടോ? വേണച്ചായി മരം മുറിക്കണം, അത്രയേ ഉള്ളൂ, അത് സാരമൊന്നുമില്ല. പക്ഷേ ഒരു വീടിൻ്റെ വാസ്തുവിൽ വെച്ച് യാഗം ചെയ്യാൻ നിയമമില്ല, യാഗം ചെയ്യരുത്. അമ്പലത്തിൻ്റെ വാസ്തുവിൽ വെച്ച്, വല്യമ്പലത്തിൽ വെച്ച് യാഗം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു വല്യമ്പലം ഉണ്ടെങ്കിൽ കഷ്ടിച്ച് അമ്പലത്തിൽ യാഗത്തിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, അത്ര മാത്രമേ ഉള്ളൂ. ആൾക്കാരെ കാണിക്കാനല്ലല്ലോ ഇത് ചെയ്യണം. പണ്ടൊന്നും ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ആരും ചെയ്തിരുന്നില്ല. ഇപ്പം എന്താ വെച്ചാൽ കാണിക്കണത് മുഴുവൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുണ്ട്. അത് വേറെ കാര്യം, അത് ആപട്ട്യം, അത് പിന്നെ വൃത്തിയില്ല. അപ്പം എന്താ വെച്ചാൽ ഈ യാഗങ്ങൾ പ്രകൃതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യണ ഒരു കാര്യമാണ് യാഗവിശേഷം. അത് പ്രകൃതിയിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ മൺപാത്രങ്ങളും ഇതൊക്കെ അതിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ഒടുക്കം ചെയ്യണത്. അതിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്ത് അതിൽ തന്നെ ലയിപ്പിച്ച് ആ എനർജി ലോകത്തിന് മുഴുവൻ നന്മയ്ക്കുള്ള എനർജിയാണ് എന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഈ കർമ്മ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഈ കർമ്മ പദ്ധതി ഉണ്ടായിട്ട് അത് ചെയ്യല്ലാണ്ടായത് എന്നർത്ഥം. അവരിങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് ഈ ലോകത്തിന് ഏറ്റവും അത്യന്തികമായിട്ട് അത്യാവശ്യമുള്ള കാര്യമാണെന്നുള്ള നിലയ്ക്ക് പ്രകൃതി നിലനിൽക്കാൻ ഇത് ആവശ്യമാണെന്ന് കണ്ടിട്ട് എല്ലാവർക്കും എല്ലപ്പോഴും എല്ലാം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ കർമ്മ പദ്ധതിയാണ് ഈ യാഗ വിശേഷങ്ങൾ. അപ്പോൾ അതിൽ അതിന് പറ്റിയ തരം ആൾക്കാരും വേണം. ഇപ്പോൾ സാമാന്യന എവിടെയില്ല കേട്ടോ, യാഗത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗതികേടും അതാണ്. ഇപ്പോൾ ഒരു മന്ത്രം ചൊല്ലുകയാണ് നോക്കിയ, ഒരു മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ രണ്ടാമത്തെ വരി അറിയില്ല വെച്ചാൽ അയാൾ എപ്പോഴാണോ അത് പറയണത് അതുവരെ യാതോടെ ബ്രേക്ക് സ്റ്റതായിട്ട് നിൽക്കും, അവിടെ നിന്നു നർത്ഥം. അയാൾക്കൊരാൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അയാളൊക്കെ അത് ഇപ്പോൾ എൻ്റെ മകനാ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മകന് പറഞ്ഞു കൊടുക്കാൻ വേണം വെച്ചാൽ, പക്ഷേ യാഗത്തിന് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പാടില്ല, നിയമതാണ്. ബാക്കി പല സ്ഥലത്തും നമുക്ക് നിശ്ചയമില്ല വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ അത് ആവർത്തിച്ചിട്ട് അത് ചെയ്യാം. യാഗത്തിന് അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അത്രയും ഉറച്ച ഇതോടുകൂടി പഠിച്ചതപ്പോൾ നമ്മളൊക്കെ ദിവസവും ചെയ്യണ കാര്യങ്ങൾ, പക്ഷേ യാഗം വന്നു കഴിഞ്ഞാൽ സാമാന്യ നിലയ്ക്കൊരു മൂന്നാല് മാസം യാഗത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കും. എന്നിട്ട് വെളിച്ചയായോട് തുടങ്ങുക ഈ യാഗത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങുക. അത് കാരണം എന്താ വെച്ചാൽ രാപ്പകലില്ലാത്തൊരു കർമ്മ പദ്ധതിയാണത്. ഊണും ഉറക്കവും ഇല്ലാണ്ട് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അത്രയും ഉറപ്പ് വന്നു കഴിഞ്ഞാലാണ്. എന്നോട് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു നമ്പൂരി പറയുന്നത്, ഞാൻ ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം അന്ന് എനിക്ക് ഒട്ടും ബോധ്യം ചെയ്തില്ല കേട്ടോ, പക്ഷേ അനുഭവിച്ചപ്പോൾ എനിക്ക് ബോധ്യവും ചെയ്തു. ഏതൊറക്കത്തിൽ വിളിച്ചിട്ടും ഇപ്പോഴിത്ര പോകുന്നൊരു പുസ്തകം, ഒരു പർഗ്വേദം എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര പോകുന്നൊരു പുസ്തകമാണ്, ആയിരക്കണക്കിന് പേജുകളുണ്ട്. അതിൽ 98-ാമത്തെ പേജിൽ 2-ാമത്തെ വരിയിൽ 3-ാമത്തെ വാക്ക് മുതൽ പിന്നീട് തുടങ്ങണം. ഈ 3-ാമത്തെ വാക്ക് മുതലേ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ മുതലായിട്ട് തുടങ്ങണം. ആ തുടങ്ങാനുള്ള അപ്പോൾ അത് അത്രയും അതിൽ ഉറപ്പുണ്ടാവണം എന്ന് അർത്ഥം. നല്ല ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏത് ഉറക്കത്തിലും വിളിച്ച് നീപ്പിച്ച് എന്നാൽ 2-ാമത്തെ മന്ത്രം ചൊല്ലുന്നോട് പറഞ്ഞാൽ അപ്പോട് മുതൽ പിന്നെ ആ യാഗം കഴിയുന്നവരുള്ളത് ചെല്ലാൻ പ്രാപ്തിയായി കഴിഞ്ഞാൽ
നന്ന ശ്രദ്ധിച്ച നന്ന മനസ്സിരുത്തി കഴിഞ്ഞാൽ യാഗത്തിന് പഴയ്ക്കാണ്ടിരിക്കാം. യാഗത്തിന് പഴയ്ക്കുക എന്നുള്ളത് പാടില്ല, കാരണം പഴച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒക്കെ ആവർത്തിക്കണം. അപ്പോൾ പിന്നെ അത് പഴയ്ക്കാൻ പാടില്ല, ഒരാൾ പറഞ്ഞു തരുമില്ല. അപ്പം നമ്മൾ അവിടെ നിൽക്കും. അത്രയും എന്താ ഉറപ്പുണ്ടായിട്ട് വേണം. അതിനാണ് ഈ ദിവസവും ചെയ്യണമെങ്കിലും അത് വീണ്ടും ഈ 3 മാസം ഒരു 4 മാസമൊക്കെ പഠിക്കണത് വിശല്ല തന്നെയാണ്, പ്രാക്ടീസ് ചെയ്യണത് ഈ ഇതിന് വേണ്ടിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം അതിൻ്റെ ബലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. ആ നിയമങ്ങളനുസരിച്ചാലാണ് ആ അതിൻ്റെ ശരിക്കുള്ള ഇഫക്റ്റ് കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു തലമുറയിൽ, ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരു 4-5 വീടുകളിൽ അഗ്നിഹോത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഈ യാഗം ചെയ്ത ആൾക്കാരാണ്. ഓരോ കുടുംബത്തും ഇപ്പം എൻ്റെ മുത്തശ്ശൻ യാഗം ചെയ്ത ആളാണ്, മുത്തശ്ശൻ്റെ മൂത്ത മകൻ യാഗം. ഓരോ തലമുറയെങ്കിലും മിനിമം ഒരാളെങ്കിലും യാഗം ചെയ്യണം എന്നാണ് നമ്മുടെ ആചാര രീതി. ഇപ്പോൾ ഒരു 40 കൊല്ലമായിട്ട് ആ ആചാര രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഞാൻ കൂട്ടിയാൽ കൂടുന്നതല്ല, അപ്പോൾ പിന്നെ നിർത്തി വില്ലേജ് വേണ്ടാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ പണ്ടൊക്കെ എങ്ങനെയാണ് യാഗത്തിന്, എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു യാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരോട് ഞാൻ ചെന്ന് പറയും, അവർ സഹകരിക്കും, ആ യാഗത്തിന് കഴിയും. അങ്ങനെയുള്ളൂ അർത്ഥം. അല്ലാണ്ട് ഈ പിരിവും ഏർപ്പാടും അല്ലെങ്കിൽ മറ്റു പരിപാടികളോ അതൊന്നുമില്ല. പണ്ട് എല്ലാ കാര്യങ്ങളും തന്നെയാണല്ലോ. ഒരു എല്ലാ തലമുറയിലും ഇവിടെ 10 ഇല്ലങ്ങളാണ്. ഈ 10 ഇല്ലകളിൽ 9 ഇല്ലക്കാർക്കും യാഗാധികാരമുണ്ട്. അപ്പോൾ ഈ 9 ഇല്ലങ്ങളിലും യാഗാഗ്നി ഉണ്ടാവും. അവിടെ ഈ 2 നേരവും ഹോമവിശേഷം നടക്കും. യാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീയ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ വീട്ടിലെ ആ തീയിൽ രാവിലെയും വൈകുന്നേരവും ഹോമമുണ്ട്. അപ്പോൾ ആ ഹോമങ്ങൾ നടക്കും. അങ്ങനെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ ഈ 10 ഒരു ഇല്ലാത്ത ഒന്നെന്തായാലും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഉണ്ടാവാമെന്നർത്ഥം. ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്നേ പാടുള്ളൂ ഇല്ല, പക്ഷെ ഒന്നെങ്കിലും വേണം. അങ്ങനെയാണ്, തലമുറയിൽ ഒരാളെങ്കിലും യാഗം ചെയ്യണം, അതാണ് നിയമം. അങ്ങനെ യാഗം ചെയ്തിട്ടില്ല വെച്ചാൽ 3 തലമുറ കഴിഞ്ഞാൽ പിന്നെ പ്രായശ്ചിത്തം ചെയ്യണം. എൻ്റെ 3 മുൻ തലമുറക്കാർ യാഗം ചെയ്തിട്ടില്ല വെച്ചാൽ പിന്നെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്തിട്ട്, കാരണം അവർ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തിട്ട് വേണം പിന്നെ എനിക്ക് നല്ലത് ചെയ്യാൻ. അങ്ങനെ 6-7 തലമുറയാണ് പറയണത്. ഓരോന്നിനും ഓരോ തരം പ്രായശ്ചിത്താണ്. 4 തലമുറ കഴിഞ്ഞാൽ പശു വേണം. അതിനെന്തൊക്കെ ഓരോ വിശേഷങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ഗ്രേഡുണ്ടോ അർത്ഥം. ആ ദോഷത്തിൻ്റെ അനുസരിച്ച് ദോഷം തീരാനുള്ള പരിഹാരങ്ങളുടെ ഗ്രേഡുണ്ട്. 7 തലമുറയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന് യാഗം ചെയ്യാൻ അവകാശമില്ല. കാരണം 7 തലമുറകളായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അയാൾക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ പിന്നെ ആ ഭാരാളെ ഏൽപ്പിക്കാതിരിക്കുക നല്ലത്. അതിൻ്റെ പേരിലാണ് അയാൾക്ക് യാഗാധികാരം ഇല്ലാണ്ടാവണത്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാണ്ടായി. ഉറപ്പുണ്ടോ ജീവിച്ചാൽ പല കുടുംബക്കാരും അങ്ങനെ ഉണ്ട്. മണ്ണുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ ഉപകരണങ്ങൾ മാത്രമാണ് യാഗഭൂമിയിൽ ഉപയോഗിക്കുന്നത്. യാഗശേഷം ഇതെല്ലാം മണ്ണിൽ ലയിപ്പിക്കുന്നു എന്നത് ഇതിനൊരു തെളിവാണ്. മാത്രമല്ല വേദപണ്ഡിതന്മാർ മന്ത്രമുഖരിതമാക്കുന്ന യാഗശാലയിൽ പ്രധാന ആചാരങ്ങൾ ഒരുപാടുണ്ട്. അതിരാത്രം എന്തെന്ന് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. പ്ലെയിനായിട്ടുള്ള ആൾക്കാർ റിസർച്ച് ചെയ്ത് ഇത് മനുഷ്യനും പ്രകൃതിക്കും ഏറ്റവും അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു കർമ്മ പദ്ധതിയാണ് ഈ വക വൈദിക കർമ്മങ്ങൾ മുഴുവൻ. അപ്പോൾ അതാണ് ഈ ഞാനിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് എന്തിനാച്ചാ, അങ്ങനത്തെ ഒരു കർമ്മ പദ്ധതിയുടെ ഏറ്റവും ഉദാത്തായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈ അതിരാത്രം. ഈ അതിരാത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലോഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു സാധനവും അതിൽ ഒരക്യുപൻസുമില്ല. ഒക്കെ മരവും മണ്ണോ, മരവും മണ്ണും പ്രകൃതിയിൽ ഇണങ്ങി നിൽക്കുന്നതാണെന്ന് മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ അവസാനത്തെ അപ്പം തന്നെ യൂസ് ചെയ്യാതല്ലാണ്ട് അത് പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കണം. കാരണം ചില സാധനങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വേണം. അത് അങ്ങനത്തെ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിന് വേണ്ടി എടുത്തു വെക്കണതാണ്. വേറെ വെക്കണം ആ പുളിപ്പിച്ച് ചെയ്യാനുള്ളത് പുളിപ്പിച്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം അല്ലേ പുളിക്കുള്ളൂ. അങ്ങനത്തെ ഉണ്ട്. അത് പിന്നെ അത് അങ്ങനെ ആക്കി തീർത്താൽ അത് ഇപ്പോൾ നെയ്യ് കിട്ടണമെന്ന് വെച്ചാൽ പാലിൽ നിന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പാലിനെ തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞ് കാച്ചിക്കഴിഞ്ഞ് ഉറവൊഴിക്കണം. ഉറവൊഴിച്ച് കഴിഞ്ഞ്
തൈരുന്ന് കടഞ്ഞ് നെയ്യെടുക്കണം. ആ നെയ്യാണ് നമുക്ക് ഹോമിക്കാൻ പറ്റുള്ളൂ. പാല് അപ്പോൾ അതിനെ മാറ്റി രൂപാന്തരപ്പെടുത്തി, പക്ഷേ അത് ആ രൂപാന്തരപ്പെടുത്തേണ്ട സ്ഥലത്തേ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, ഈ വക സാധനങ്ങൾ മണ്ണും മരവും മാത്രം, ഈ മണ്ണിനെയും മരത്തിനെയും മണ്ണിനെ ഇപ്പോൾ ദൈഷ്ടികയൊക്കെ ഈ വക സാധനമൊക്കെ മൺപാത്രങ്ങൾ മുഴുവൻ മണ്ണിനോട് ലയിപ്പിക്കണം. സകല സാധനങ്ങളും ഉടച്ച് തല്ലിപ്പൊളിച്ച് ഉടച്ച് മണ്ണിനോട് ലയിപ്പിച്ചിട്ടാണ് യാഗത്തിൻ്റെ അവസാനത്തെ ക്രിയയാണ് പറയണത്, യാഗത്തിൻ്റെ കർമ്മമാണ് പറയണത്. ആ കർമ്മാങ്കമായിട്ട് തന്നെ ചെയ്യണം. അതെ, പ്രകൃതിയിൽ നിന്നെടുത്ത് പ്രകൃതിക്ക് തന്നെ സമർപ്പിച്ച് ആ ഊർജം കൊണ്ട് നമ്മൾ ജീവിക്കുക, അതാണ് നമ്മുടെ ഒരു സിദ്ധാന്തം. അപ്പോൾ നിങ്ങളെന്തിനാ മൂന്ന് നേരം ഊണ് കഴിക്കണം, അല്ലെങ്കിൽ നാല് നേരം, അല്ലെങ്കിൽ രണ്ട് നേരം, എത്രയായിക്കോട്ടെ, നമ്മളെന്തിനാ ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് നിശ്ചയമില്ല. ഞാൻ ഒരു പാരസെറ്റമോൾ കഴിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് ഞാൻ പാരസെറ്റമോൾ കഴിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് ഗുളികയായാലും. മരുന്ന് കഴിക്കണത് അസുഖത്തിനാണ്. അതുപോലെ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കണത് ഒരു അസുഖത്തിനൊന്നുമല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുക എന്താ, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കണത്, അതല്ലാണ്ട് വെറുതെ മോഷൻ പോകാൻ വേണ്ടി നമ്മളൊരു ദിവസം ഭക്ഷണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ഈ യാഗങ്ങൾ. യാഗങ്ങൾ എന്താ വെച്ചാൽ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് മാത്രമല്ല, ആ പ്രകൃതിയുടെ നിലനിൽപ്പുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ നിലനിൽപ്പുള്ളൂ. ഞാൻ പ്രകൃതിയിൽ ജീവിക്കേണ്ട ആളാണ്, അതാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഈ പ്രകൃതിയിൽ നിന്നെടുത്തിട്ട് മണ്ണുകൊണ്ടൊക്കെ രൂപാന്തരപ്പെടുത്തിയ മൺപാത്രം എടുത്ത് നമുക്ക് വെള്ളം കൊണ്ടു നോക്കണം, ഒരു സാധനം വേണ്ടേ. അപ്പോൾ അതിന് മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കി ആ മണ്ണിനെ ആ മണ്ണിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ പാത്രങ്ങളൊക്കെ ഉടച്ച് മണ്ണിനോട് ലയിപ്പിക്കും. മരപ്പാത്രങ്ങളൊക്കെ വെള്ളത്തിനോട് വെള്ളത്തിൽ ലയിപ്പിക്കും. ലയിപ്പിക്കുക വെച്ചാൽ വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാണ് ചെയ്യുക. അത് ഒരു ഏതോ ഒരു സിദ്ധാന്തത്തിലുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞാൽ വേറൊരു കാര്യം പറയേണ്ടി വരും. ഇതിങ്ങനെ ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം നമ്മുടെയൊക്കെ ഒരു സിദ്ധാന്തത്തിലെ അത് സയൻസിലും ഉണ്ടല്ലോ, എലമെൻസ്. എത്ര എലമെൻസ് കൂടിയിട്ടാണ്, കോശങ്ങൾ കൂടിയിട്ടാണ്, കോശങ്ങളോ എലമെൻസ് എന്താ വെച്ചാൽ അത് കൂടിയിട്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കിയെന്നൊരു സങ്കല്പമുണ്ട്, സങ്കല്പമല്ലുണ്ട്. ഇതുപോലെ ഒരു സിദ്ധാന്തമാണ്, അതിപ്പോൾ ഇപ്പോഴത്തെ സയൻസും കുറേയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. പഞ്ചഭൂതാത്മകമാണ് മനുഷ്യ, മനുഷ്യനല്ല എല്ലാം, എല്ലാം അല്ല, ആത്മാവല്ല, മനുഷ്യനും മൃഗങ്ങളും ഒക്കെ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞെങ്കിൽ പൃഥ്വി അപ്പ തേജസ് വായു ആകാശം. ഈ പൃഥ്വി ആപസ്തേജോ വായുരാകാശങ്ങളായുള്ള പഞ്ചഭൂതങ്ങളാണ് ഒരു ഉപനിഷത്ത്. ഇത് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ അത് വേറൊരു ഇതും ഉണ്ടാവും, അതിന് വേറെ ചില കാര്യങ്ങളും ഉണ്ടാവും, അത് മനസ്സിലാക്കുക അത്രയേ പറ്റുള്ളൂ. ഇതൊരു ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഏഷാം ഭൂതാനാം പൃഥ്വി രസ. ഭൂതങ്ങളെന്ന് പറഞ്ഞെങ്കിൽ പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഈ പൃഥ്വി ആപസ്തേജോ വായുരാകാശങ്ങൾ. ഇനി ഓരോന്നിനും ഓരോരോ ഗുണങ്ങളും ഉണ്ട്. ആ ഗുണങ്ങളാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഏഷാ ഈ പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങളുടെ ആകത്തുക ഇതൊക്കെ തന്നെ ഡിസ്കഷൻ മട്ടാണ് ഉപനിഷത്തിലൊക്കെ പണ്ട് പറയണത്. അപ്പോൾ ഏഷാം ഭൂതാനാം പൃഥ്വീരസ, ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങൾ മുഴുവൻ പ്രകൃതിയിലത്തെ മുഴുവൻ അടങ്ങിയിട്ടുള്ളതാണ് പഞ്ചഭൂതങ്ങൾ, അല്ലെങ്കിൽ പഞ്ചഭൂത നിർമ്മിതമാണ് ബാക്കിയില്ല, രണ്ടായാലും ഒന്നു തന്നെയാണല്ലോ. ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പറഞ്ഞാൽ അതിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നു തന്നെയാണല്ലോ. അതേപോലെയാണ് ഈ പഞ്ചഭൂതങ്ങൾ, ഈ ഒരുപാട് സാധനമുള്ളവർ, അപ്പോൾ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പൃഥ്വി അപ്പ വായു തേജസ് ആകാശം, ഇങ്ങനെ അഞ്ചെണ്ണമാണ്. പൃഥ്വി എന്ന് പറഞ്ഞെങ്കിൽ അല്ല, അതാണ് പറയാൻ തുടങ്ങിയത്. അല്ല, സാധാരണ എല്ലാവർക്കും അങ്ങനെയാണ് പറയാം, അതിലൊരു അബദ്ധമൊന്നുമില്ല. ഭൂമിയും അതിൽ പെട്ടതാണ്, സൗരയൂഥവും ഈ പൃഥ്വിയിൽ പെട്ടത് തന്നെയാണ്. ഒരുപാടൊരുപാട് ഗ്രഹങ്ങളും ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഉപഗ്രഹങ്ങളും ബാക്കി ഗ്രഹങ്ങളൊക്കെ കൂടി കൂടിയതാണ് ഒരു സൗരയൂഥം, അല്ലേ? അങ്ങനെ ഒരുപാട് സൗരയൂഥങ്ങളുണ്ട്. ഈ ആ ഒരുപാട് സൗരയൂഥങ്ങൾ ഈ പൃഥ്വി തന്നെ പറയാതാണ്. അപ്പം അങ്ങനത്തെ സാധനത്തിനെയാണ് പൃഥ്വി എന്ന് പറയുക. അപ്പം അത് പറഞ്ഞാൽ
സാമാന്യം നൽകി വെള്ളമാണ്. നമ്മളിപ്പോൾ അപ്പം അത് പറഞ്ഞാൽ വെള്ളം എന്നാണ് അതിന് പറയുക. സംസ്കൃതത്തിൽ സാധാരണ ഭാഷയിൽ പറയണത് സംസ്കൃതത്തിൽ അപ്പം അത് പറഞ്ഞാൽ വെള്ളമാണ്. അതാണ് ഈ അപ്പം അത് പറഞ്ഞെങ്കിൽ വെള്ളത്തിൻ്റെ എന്തൊക്കെ ഗുണവിശേഷങ്ങളുണ്ടോ അതിനൊക്കെ ലിക്വിഡായിട്ടുള്ള സാധനത്തിനൊക്കെ അപ്പം എന്ന് പറയും. അപ്പം അത് വെള്ളം എന്ന് മാത്രമല്ല എന്നർത്ഥം, അതിനൊക്കെ നമ്മൾ അപ്പം ആയിട്ടാണ് പറയുക. 2011 നടന്ന അതിരാത്ര വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്തത് തന്നെയാണ്. ഒരു നാടിനെ മുഴുവൻ ആചാരത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച അതിരാത്രത്തിലേക്ക്. ഹിന്ദു വേദിക ശ്രൗദ പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗമാണ് അതിരാത്രം അല്ലെങ്കിൽ അഗ്നിചയനം. ലോകത്തിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും പുരാതനവും ദൈർഘ്യമേറിയതുമായ അനുഷ്ഠാനമാണ് അതിരാത്രം. സോമയാഗത്തിൻ്റെ കൂടെയും അതിരാത്രം നടത്തും. കേരളത്തിലെ ചില ബ്രാഹ്മണ നമ്പൂതിരി കുടുംബങ്ങളിൽ മാത്രമേ ഈ പാരമ്പര്യം ഇന്ന് നിലവിലുള്ളൂ. ഇങ്ങനെ അനുഷ്ഠിക്കുന്ന സോമയാഗമാണ് നമ്പൂതിരിയെ സമ്പൂർണ്ണ ബ്രാഹ്മണനാക്കുന്നത്. ഇതിലും കഠിനമായ ചിട്ടകളുള്ള അനുഷ്ഠാനമാണ് അതിരാത്രം. അമേരിക്കയിലെ ഹാർവാർഡ് ബർക്കലി സർവകലാശാലകളും ഫിൻലൻഡിലെ ഹെൽസിങ്കി സർവകലാശാലയും മുൻകൈയെടുത്ത് 1975 തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ അതിരാത്രം നടത്തിയിരുന്നു. 35 വർഷങ്ങൾക്കു ശേഷം 2011 ഏപ്രിൽ 4 മുതൽ 15 വരെ അതിരാത്രം നടന്നു. ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വർത്തതേ എന്ന ട്രസ്റ്റാണ് ചേലക്കര പാഞ്ഞാളിലുള്ള ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിന് സമീപം അതിരാത്രം നടത്തിയത്. ഭൂമിശാസ്ത്രവിധി പ്രകാരമുള്ള വാസ്തു, സൂര്യൻ അഭിമുഖമായ യാഗശാല, പണ്ഡിതരായ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം എന്നിവ ഈ അതിരാത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ആത്മീയ ശാരീരിക മാനസിക ഐക്യം, ശാന്തി, സമൃദ്ധി, ആത്യന്തിക ജ്ഞാനം എന്നിവ അതിരാത്രത്തിലൂടെ ലക്ഷ്യമിടുന്നു. 17 വൈദിക ശ്രേഷ്ഠരാണ് അതിരാത്രത്തിന് ആവശ്യമുള്ളത്. 12 ദിവസം കൊണ്ടാണ് അതിരാത്രം പൂർത്തിയാവുക. അതിരാത്രത്തിൻ്റെ 1-ാം ദിവസം 3 വിശുദ്ധ അഗ്നികളും വഹിച്ച് യജമാനരും അദ്ദേഹത്തിൻ്റെ പുരോഹിതരും യാഗശാലയിൽ പ്രവേശിക്കുന്നു. പ്രധാന യാഗപാത്രം കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. വായുദേവന് വേണ്ടി പ്രതീകാത്മകമായ ഒരു മൃഗബലിയും അന്ന് നടക്കും. 5 പുരോഹിതരെ തിരഞ്ഞെടുത്താൽ അരണി കടഞ്ഞ് തീയുണ്ടാക്കും. യജമാനന് തലേക്കെട്ട് ധരിപ്പിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. സ്വർണത്തിൻ്റെ മാർച്ചട്ടയും ദണ്ഡും നൽകി യജമാനൻ്റെ മുഷ്ടി അടയ്ക്കും. മന്ത്രങ്ങൾ ഉച്ചരിക്കാനല്ലാതെ അഗ്നി തീരും വരെ യജമാനൻ സംസാരിക്കാൻ പാടില്ല. അഗ്നി ഉൾക്കൊള്ളുന്ന പ്രധാന പാത്രവും എടുത്ത് യജമാനൻ 3 ചുവടുകൾ വയ്ക്കും. അതിരാത്രത്തിൻ്റെ 2-ാം ദിവസം കളിമണ്ണിൽ നിന്ന് മറ്റൊരു പാത്രമുണ്ടാക്കും. പ്രധാന യാഗവേദിയുടെയും രൂപകൽപ്പന തയ്യാറാക്കും. ഇന്ദ്രദേവനെ അഗ്നിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കും. ഉഴുത നിലത്ത് വിത്തുകൾ വിതയ്ക്കുന്നതും 1-ാം ദിവസത്തെ പ്രധാന പാത്രം കുഴിച്ചു മൂടുന്നതുമാണ് മറ്റു പ്രധാന ചടങ്ങുകൾ. പക്ഷിയുടെ ആകൃതിയിലുള്ള പ്രധാന വേദിയുടെ നിർമ്മാണവും അന്നു തന്നെ ആരംഭിക്കും. 5 മുതൽ 7 ദിവസം വരെ പ്രഭാതത്തിലെ ആചാരങ്ങൾക്കു ശേഷം യാഗവേദിയുടെ അടരുകൾ ഓരോന്നു വീതം കെട്ടിയുയർത്തി തുടങ്ങും. സന്ധ്യയ്ക്കും വൈദിക ചടങ്ങുകൾ ഉണ്ടാകും. 8-ാം ദിവസമായ അതിരാത്രത്തിൻ്റെ 8-ാം ദിവസം ദൈനംദിന ചടങ്ങുകൾക്ക് ശേഷം 5-ാമത്തെ അടരും കെട്ടിയുയർത്തും. ഇഷ്ടികകളെ പശുക്കളായി മാറ്റണമെന്ന് യജമാനൻ ആഗ്രഹിക്കുന്നതാണ് പിന്നീട് നടക്കുന്നത്. രുദ്രദേവനുള്ള സമർപ്പണവും ഉണ്ടാകും. 10-ാം ദിവസം മുതൽ 12-ാം ദിവസം വരെയും ചടങ്ങുകൾ 2 ദിവസത്തെയും രാപ്പകലുകൾ മുഴുവൻ നീളും. 10-ാം ദിവസം യജമാനനും ഏതാനും പുരോഹിതന്മാരും അഗ്നി സമർപ്പണങ്ങൾക്കായി യാഗവേദിയിലേക്ക് സർപ്പങ്ങളെ പോലെ ഇഴഞ്ഞു ചെല്ലും. പല ആചാരാനുഷ്ഠാനങ്ങൾ ഒരേ സമയം നടക്കും. മന്ത്രോച്ചാരണം നടക്കുന്ന ഭാഗത്തെ സോമകുണ്ഡലങ്ങളിലും അഗ്നി ജ്വലിച്ചു തുടങ്ങും. പ്രതീകാത്മകമായി മൃഗങ്ങളെ ബലി നൽകും. 12-ാം ദിവസം യജമാനനും പത്നിയും അവഭൃത സ്നാനം നടത്തും. തൻ്റെ ഗൃഹത്തിൽ തിരിച്ചെത്തുന്ന യജമാനൻ 3 അഗ്നി കൊളുത്തും. തുടർന്ന് രാവിലെയും വൈകിട്ടും ജീവിതകാലം മുഴുവൻ അഗ്നിഹോത്രം നടത്താൻ യജമാനൻ ബാധ്യസ്ഥനാണെന്നാണ് വിശ്വാസം. ഓരോ ദിവസത്തെയും ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. സോമലത പിഴിഞ്ഞ നീര്, 12-ലേറെ തരം സസ്യങ്ങൾ എന്നിവയാണ് മിക്കവാറും ദിവസങ്ങളിൽ അഗ്നിക്ക് സമർപ്പിക്കുന്നത്. 2 മരക്കഷ്ണങ്ങൾ, അതായത് അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുന്നത്. ആധുനിക ഉപകരണങ്ങളോ ലോഹങ്ങളോ ഉപയോഗിക്കുന്നില്ല. പൂത്തില്ലത്ത് രാമാനുജൻ സോമയാജിപ്പാടാണ് അതിരാത്രത്തിൻ്റെ യജമാനൻ. അദ്വര്യ എന്ന യജുർവേദചര്യയുടെ ഉത്തരവാദിത്തം വഹിക്കുന്നത് കാപ്ര കുടുംബമാണ്. ഋഗ്വേദഹോത്രം നരസ കുടുംബവും സാമവേദത്തിൻ്റെ ഔദ്ഗാത്രം തോട്ടം നമ്പൂതിരിമാരും ഈ പ്രാവശ്യം ഏറ്റെടുത്തു.
ഐക്യം, സമാധാനം, സമൃദ്ധി, വിജ്ഞാനം എന്നിവയെല്ലാം ഭൂമിയിൽ ഉണ്ടാകാനാണ് അതിരാത്രം നടത്തുന്നത്. അഗ്നിഹോമത്തിൻ്റെ 11-ാം ദിവസം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കും ഗർഭിണികൾക്കും സൗമ്യം എന്ന പ്രസാദം നൽകും. പ്രസാദം ലഭ്യമാകും. അനേകം ക്രിയകൾക്കു ശേഷം അനവധി സവിശേഷ മന്ത്രങ്ങൾ ചൊല്ലി മന്ത്രമുഖരിതമാക്കിയ ശേഷം സാമവേദികളുടെ യജ്ഞായജ്ഞീയം എന്ന പ്രസിദ്ധ സാമസ്തുതിക്ക് ശേഷമാണ് സൗമ്യം തയ്യാറാക്കുന്നത്. അവസാന ദിവസം 12 ദിവസത്തെ മന്ത്രോച്ചാരണവും ഹോമവും അവസാനിപ്പിച്ച് തിരുവെഴുത്തുകളുടെ ആത്യന്തിക ആഹ്വാനമായി കണക്കാക്കപ്പെടുന്ന ഒരു പുരാതന വേദാചാരമായ അതിരാത്രം അവസാനിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി പാഞ്ഞാൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് സമീപമുള്ള യാഗശാലയ്ക്ക് സമാപനം അടയാളപ്പെടുത്തി തീ കൊളുത്തി. യാഗശാലയ്ക്ക് മുകളിലൂടെ ഗരുഡൻ പറക്കുന്നതും അതിരാത്രത്തിൻ്റെ നല്ല ശകുനമായി തന്നെ കണക്കാക്കുന്നു. കനത്ത മഴ പെയ്തതും അത്ഭുതം തന്നെയാണ്. അതിരാത്രത്തിനുള്ള തയ്യാറെടുപ്പിന് ധാരാളം മാസങ്ങളെടുക്കും. അതിൽ ധാരാളം ചെളിപ്പാത്രങ്ങളും തടി വസ്തുക്കളും നിർമ്മിക്കുന്നു. യാഗശാലയിൽ ഗരുഡൻ ആകൃതിയിലുള്ള ബലിപീഠം അഥവാ ചിത്തി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 1110 ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിരാത്രം കൊണ്ട് പ്രകൃതിയിലും മൃഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനം തെളിയിക്കുന്നത്. എന്തായാലും ഈ പുണ്യഭൂമിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്തതു തന്നെ. എല്ലാം പ്രകൃതിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്ന വ്യാഖ്യാനം ലളിതമായ ഭാഷയിൽ അതിരാത്രം എന്നതുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ഇതിന് നേതൃത്വം വഹിച്ച തോട്ടത്തിൽ മന കൃഷ്ണൻ നമ്പൂതിരിയുടെ അനുഭവങ്ങൾ കാണാക്കാഴ്ചകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിച്ചതും മറക്കാനാവാത്ത അനുഭൂതി തന്നെയാണ്. പണ്ഡിതനായ സാമവേദാചാര്യൻ കൃഷ്ണൻ നമ്പൂതിരിയോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ CCV വളരെയധികം സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ അതിരാത്രത്തിൻ്റെ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും ഉയർന്ന യാഗമായ അതിരാത്രത്തിൻ്റെ വിശേഷങ്ങൾ ഒരു എപ്പിസോഡിൽ ചുരുങ്ങുന്നതല്ല. എന്നാൽ ഞങ്ങളാൽ ആവുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഈ അതിരാത്രത്തിൽ 2011 ഏപ്രിൽ മാസത്തിലാണ് ഈ അതിരാത്രം ഉണ്ടായത്. ഒരുപാട് വ്യത്യാസങ്ങൾ പ്രകൃതിയിലും മൃഗങ്ങളിലും ഉണ്ടായി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ അതിരാത്രത്തിൽ നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. അതിരാത്രത്തിൻ്റെയും പാഞ്ഞാൽ കൃഷ്ണേട്ടൻ്റെയും വിശേഷങ്ങൾ ഈ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും പുതിയ കഥകളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് രശ്മി. ധന്യ. Thank you.